സംസ്ഥാനത്ത് കഴിഞ്ഞ 35 വർഷമായി വൈദ്യുതി മേഖലയിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കാഞ്ഞിരപ്പള്ളി വൈദ്യുതി സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസുകളുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജലവൈദ്യുതി രംഗത്ത് ഏറെ സാധ്യതകളുണ്ടെങ്കിലും കേരളം ഈ രംഗത്ത് ഏറെ പിന്നോട്ട് പോയെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതൽ ഇത് പരിഹരിക്കുവാനുള്ള നടപടികൾ നടന്നു വരികയാണ്. സംസ്ഥാനത്ത് യൂണിറ്റിന് 52 പൈസയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന സാഹചര്യമുള്ളപ്പോൾ പുറത്തുനിന്നും 10 മുതൽ 20 രൂപ വരെ മുടക്കിയാണ് വൈദ്യുതി വാങ്ങുന്നത്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൻ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നത് റദ്ദു ചെയ്ത് പകരം സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കും. സൗരോർജ പദ്ധതികൾ ഉൾപ്പെടെ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ 70% വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുക. ഒരു ദിവസം നമ്മൾ വൈദ്യുതി മേടിക്കുന്നതിന് എത്ര ചെലവ് വന്നിട്ട് ഏകദേശം 50-60 കോടി രൂപ ചെലവഴിക്കട്ടെ. ആ ചെലവ് ചുരുക്കട്ടെ. നമ്മൾ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ചെലവഴിക്കുന്നത്. നമ്മൾ കടം മേടിച്ച് ചെലവഴിക്കും പോലെയാണ് ചെലവ് ചെയ്യുന്നത്. അത് മാറ്റി നമുക്ക് വലിയൊരു സാധ്യതയുള്ള രാജ്യമാണ് നമ്മുടെ സംസ്ഥാനം. ഏകദേശം ഇടുക്കിയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിക്കാനുള്ള ചെലവ് ഏകദേശം 52 പൈസയാണ്. നമ്മൾ വൈകുന്നേരം ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ യൂണിറ്റിന് 20 രൂപയാണ് വ്യത്യാസം മനസ്സിലായത്. 10 രൂപ തൊട്ട് 20 രൂപ 15 രൂപ വരെ അത്രയും വില കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത്. നമുക്കാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് സാധ്യതയുണ്ട്. ഈ 5 രൂപയ്ക്ക് തന്നെ മുഴുവൻ ആളുകൾക്കും 50 വയസ്സിക്ക് തന്നെ മുഴുവൻ ആളുകൾക്കും വൈദ്യുതി കൊടുക്കാനുള്ള സാധ്യതയുണ്ടായെങ്കിലും നമ്മൾ പ്രയോജനപ്പെടുത്തും. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KSEB ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് IT ഡയറക്ടർ എസ് രാജ്കുമാർ, ഡയറക്ടർ വി മുരുകദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി ഷാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോളി മടുക്കുകുഴി എന്നിവർ സംസാരിച്ചു. മണ്ണാറക്കയത്തുള്ള 110 KV സബ്സ്റ്റേഷൻ വളപ്പിലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 72 ലക്ഷം രൂപ മുതൽ മുടക്കി 226 ചതുരശ്ര മീറ്ററിൽ ഇരുനില മന്ദിരമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി പുത്തനങ്ങാടിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സെക്ഷൻ ഓഫീസാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ, കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ, ക്ലാഡിംഗ് സ്റ്റോൺസ്, വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ 1000-ൽ അധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട്. 20,000 സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലും. 2 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ്, കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.